വെൽക്കം ടു അവർ ചാനൽ. ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ബാസ്ക്കറ്റ് ആണ്. അപ്പം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പർ ബാസ്ക്കറ്റ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു പേപ്പർ വേണം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പേപ്പർ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് കണക്ക് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് കണക്ക് ഞാൻ കുറച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി, ഇതിനകത്ത് നിന്ന് എണ്ണ ഒന്നുമില്ല. നമുക്ക് അതിൽ ആവശ്യമുള്ള എടുത്താൽ മതി, കണ്ടോ ഒരുപാട് എടുത്തുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നീളമുള്ളത് ആദ്യമേ എടുക്കാം. നീളമുള്ളതെന്ന് എടുക്കാം. അപ്പം നമുക്ക് ഇത് രണ്ടുമൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. സൈഡിലൊന്നും നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഒന്നിച്ച്. ഇനി നമ്മൾ ഇതിനൊക്കെ തന്നെ രണ്ടെണ്ണം വലുതെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടെണ്ണം നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, ഉണ്ടോ. ഇത് ഇതും ഇതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അതേ കണക്ക് തന്നെ നമുക്ക് പരവശവും ഒരേ കണക്ക് ഫ്രണ്ട് നമുക്ക് ഒരേ കണക്ക് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് ഇങ്ങനെ ഒന്ന് വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ൊടുത്തിട്ട് എൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഇവിടെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കാം. നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കാം. രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടി. ഇതിനൊക്കെ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നാത്ത് നമുക്ക് ബ്ലാക്ക് കളർ അടിക്കണം. ബ്ലാക്ക് കളറാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബ്ലാക്ക് കളർ അടിക്കാം. ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം അന്നപ്പം അടിച്ചെടുക്കാം. മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വേണ്ടെന്നുള്ളത് കുറച്ചേരം നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. നമ്മളിത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെയിന്റ് ഒക്കെ അടിച്ച് ഗ്ലൂ ഒക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സർക്കിൾ പീസ് എടുത്തിട്ടുണ്ട്, കാർഡ്ബോർഡ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു യെല്ലോ, ഞാൻ യെല്ലോ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ യെല്ലോ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ആ മഞ്ഞച്ചാട്ട് ഞാൻ സർക്കിളിനകത്ത് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. സർക്കിളിനകത്ത് ഞാൻ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ കളർ അടിച്ചു വെച്ചിരുന്ന ആ ഒരു തിങ് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ സർക്കിളിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, എവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടല്ലോ.
എന്നിട്ട് ഞാൻ അടുത്ത നോളമ്പത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്ക്. ആ സ്റ്റിക്കിനകത്ത് നമുക്ക് മൊത്തം ഒന്ന് ബ്ലാക്ക് കളറ് അടിക്കാം, നമുക്കിത് ബ്ലാക്ക് കളർ അടിക്കാം. അപ്പം നമ്മളൊന്ന് ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ, എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഒരെണ്ണത്തിൻ്റെ പകുതി പീസും കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? നമുക്ക് നമ്മളീ ബാസ്ക്കറ്റിനകത്ത് നമ്മൾ സൈഡില്ലേ, ഈ സൈഡ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ആ കളർ ഇതൊന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും അതൊരു പേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിതെല്ലാം ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഉണക്കാൻ വെക്കാം, 2 മിനിറ്റ് നമുക്ക് ഉണക്കാൻ വെക്കാം. എന്നാലേ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് നല്ല സ്പ്രെഡ് നല്ല കറക്റ്റായിട്ടൊന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പം നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. അപ്പം നമ്മളൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല, കുറച്ചും കൂടെ വരുന്ന സമയം വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങും. പക്ഷേ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ എടുത്തത്. അപ്പം ഒന്ന് ഒട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഒട്ടി. അപ്പം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ കണ്ടോ, ഇതേ കണക്കത്തെ കുറച്ച് മഞ്ഞ ഇതേണൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതെന്തിനാണ് എടുത്തതെന്ന് അറിയാമോ? ഞാൻ എടുത്തത് താൻ കണ്ടോ, നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിതാ ഇവിടെ 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 അങ്ങനെ ഇടയ്ക്കിട്ട് ഇടയ്ക്കിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇവിടെ 4 ഇവിടെ 4 ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്, കാരണം ഈ രണ്ടിടെ ഇട വിട്ടത് വേറെ നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കി പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം, ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാക്കാനാണ്. അപ്പം നമ്മൾ ഇത്ര റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. അപ്പോഴത്തേക്ക് നമുക്കിത് 3 ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് സ്റ്റാപ്ലെയർ ചെയ്തതിന് ശേഷം നമുക്കിത് 3 പിന്നണം, പ്ലേറ്റ് ചെയ്യണം. അതിന് ശേഷം ഒന്നാമത്തെ നമുക്ക് ഇഷ്ടമുള്ള ഇത് മാച്ച് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളർ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മളൊന്ന് പ്ലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ആ ബാസ്ക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഇടയ്ക്ക് നമുക്കൊന്ന് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് വെച്ചിട്ട് നോക്കാം. അപ്പോൾ കറക്റ്റാണ്. അപ്പം നമുക്കിനി ഗം ഒട്ടിക്കാം. വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അതൊന്ന് ഉണക്കാൻ വെക്കാം. അപ്പം നമ്മളൊന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഒന്ന് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പേൾസ് എടുത്തിട്ടുണ്ട്. സ്മോൾ പേൾസ് ആണ്, വൈറ്റ് പേൾസ്, സ്മോൾ പേൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞിത് ഇത് കുഞ്ഞിത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നമുക്കിതൊന്ന് ഈ ഞാനിത് ഇവിടെയാണൊന്ന് പേസ്റ്റ് ചെയ്യുന്നത്, തീരുമാനിച്ചത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഗമ്മൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചാൽ അത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ, ഉണങ്ങുമ്പോൾ പിന്നെ ഗം അറിയത്തില്ല. അപ്പം നമുക്കിത് എനിക്ക് മൊത്തം ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് പോയസൊക്കെ ഇതൊന്ന് പിടിപ്പിച്ചിട്ടുണ്ടേ, ഉണങ്ങിയിട്ടില്ല, കുറച്ചും കൂടെ ഉണങ്ങാറുണ്ട്. അപ്പോഴത്തേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.